ഷിരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 24ന്റെ പ്രത്യേക പരമ്പര ദുരന്തം വരുന്ന വഴികൾ. കണ്ണൂരിൽ ദേശീയപാതാ നിർമ്മാണത്തിനായി കുന്നിടിച്ച് മണ്ണെടുത്ത പലയിടങ്ങളിലും വൻ അപകടമാണ് പതിയിരിക്കുന്നത്. ദുരന്ത പ്രതിരോധത്തിന് കാര്യക്ഷമമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല. അപായഭീതിയിൽ ഉറക്കം നഷ്ടപ്പെട്ട അനേകരുണ്ടെങ്കിലും അധികൃതർ നിസ്സംഗത തുടരുകയാണ്. അശാസ്ത്രീയമായി വലിയ ആഴത്തിൽ കുന്നിടിച്ചുള്ള ദേശീയപാതാ നിർമ്മാണം സൃഷ്ടിക്കുന്ന അപകട സാധ്യതകളുടെ ക്ലാസിക് ഉദാഹരണമാണ് എനിക്ക് പിന്നിൽ കാണുന്ന കണ്ണൂർ ആറ്റടപ്പയിലെ ആ തകർന്ന വീട്. സോയിൽ നെയിലിംഗ് അടക്കമുള്ള സംരക്ഷണ കവചങ്ങൾ ഇവിടെ യാതൊരു പ്രയോജനവും ചെയ്തില്ലെന്നതുകൂടി കാണണം. കണ്ണൂർ ആറ്റടപ്പയിൽ 20 മീറ്റർ താഴ്ചയിലാണ് ദേശീയപാതാ നിർമ്മാണത്തിനായി കുന്നിടിച്ചത്. മണ്ണിടിച്ചിൽ തടയാൻ സോയിൽ നെയിലിംഗ് ചെയ്തെങ്കിലും ഫലമുണ്ടായില്ല. എല്ലാം സുരക്ഷിതമെന്ന് അവകാശപ്പെട്ടെങ്കിലും നിർമ്മാണം നടക്കുന്നതിന് സമീപത്തെ ഷീബയുടെ വീട് നിലംപൊത്തി. തൊട്ടടുത്ത വി വി ഉപേന്ദ്രന്റെ വീടും അപകടാവസ്ഥയിൽ. നമ്മളൊരു പട്ടിക്കൂടിന്റെ ഒരു പട്ടയില് അത്ര പോലും തിക്നെസ് ഇല്ലാതെ ഒരു ഇത് വെച്ചിട്ടാണ് സോയിൽ നെയിലിംഗ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക് ഒരു സേഫ്റ്റിയും നമ്മളെ വീടുകൾക്കൊന്നും കൊടുക്കാനും പറ്റില്ല. ഈ വഴി യാത്ര ചെയ്യുന്ന ആളുകൾക്കും കൊടുക്കാൻ പറ്റില്ല. ഏത് സമയത്തും അത് സോയിൽ നെയിലിംഗ് അടക്കം അറന്നു വീഴാൻ സാധ്യതയുണ്ട്. ഇളയാവൂരിലും കാര്യങ്ങൾ വ്യത്യസ്തമല്ല. ഏറ്റെടുത്ത ഭൂമിയുടെ പരിധിയും വിട്ട് മണ്ണിടിച്ചിൽ. അന്തിയുറങ്ങുന്ന വീട് എപ്പോൾ വേണമെങ്കിലും നിലം പൊത്താമെന്ന ആശങ്കയിൽ പ്രദേശവാസിയായ ബിജു. നല്ലൊരു ഉറപ്പിലുള്ള മഴയും കൂടി പെയ്തിട്ടുണ്ടെങ്കിൽ കാരണം അതിന്റെ ഉള്ളിൽ ഫുൾ വെള്ളം കെട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ അവസ്ഥ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ നേരെ വേക്കലല്ലേ അടിയൊരു തെങ്ങ്. ഇനി അതും കൂടി പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെന്തെയും അടുക്കളേൻ്റെ ഭാഗം എത്തി. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇത് എങ്ങനെ പൊട്ടുന്നുള്ളതെന്ന് നമുക്കറിയില്ല. നമുക്കൊരു സംരക്ഷണം തരണം, അതാണ് നമ്മുടെ ആവശ്യം. എന്തായാലും ആവശ്യം 30 മീറ്റർ ആഴത്തിൽ മണ്ണെടുത്ത തളിപ്പറമ്പിലെ പുളിമ്പറമ്പ്, എടക്കാട് മേഖലയിലെ പൂരോന്നുകുന്ന്, ആശങ്കപ്പെടുത്തുന്ന അശാസ്ത്രീയ നിർമ്മാണങ്ങൾ അനവധിയിടങ്ങളിൽ, കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തി അനിവാര്യമായ ഇടങ്ങളിൽ സോയിൽ നെയിലിംഗ് മാത്രം. വൻ ദുരന്തങ്ങൾ പടിവാതിൽക്കലെങ്കിലും ദേശീയപാതാ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും നിസ്സംഗത വിട്ടുണർന്നിട്ടില്ല. മിഥുൻ ചാത്തോത്തിനൊപ്പം സജോ ദേവസ്യാം, 24 കണ്ണൂർ.